ജനവാസ മേഖലയിൽ ഭീഷണിയായതിനെ തുടർന്ന് കേരളം കാടുകടത്തിയ അരിക്കൊമ്പൻ ഇത വീണ്ടും ജനവാസ മേഖലയിലെത്തി ഭീതി പരത്തുകയാണ് ലോവർ ക്യാമ്പ് ഭാഗത്ത് നിന്ന് കുമളിക്ക് സമീപം അതിർത്തി കടന്ന് കമ്പം ടൗണിലെത്തിയ അരിക്കൊമ്പൻ ജനങ്ങളെ പരിഭ്രാന്തരാക്കി നടരാജ കല്യാണ മണ്ഡപത്തിന് പുറകിൽ വരെ അരിക്കൊമ്പൻ എത്തിയെന്നാണ് വിവരം ആന കമ്പം ടൗണിലൂടെ ഓടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നാട്ടുകാർ ബഹളം വെക്കുമ്പോൾ അരിക്കൊമ്പൻ റോഡിലൂടെ ഓടുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് ഇന്ന് രാവിലെയാണ് കമ്പത്തെ ജനവാസ മേഖലയിലേക്ക് അരിക്കൊമ്പൻ എത്തിയത് അതോടെ ജനം പരിഭ്രാന്തിയിലാവുകയും ചെയ്തു ആനയെ ഓടിക്കാൻ പിന്നാലെ കൂകി വിളിച്ച് ഓടുകയാണ് ജനങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് ലോവർ ക്യാമ്പിൽ നിന്നും വനാതിർത്തിയിലൂടെ ഇവിടെ എത്തിയെന്നാണ് നിഗമനം ഇന്നലെ രാത്രി തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പിനും ഗൂഢല്ലൂരിനും ഇടയിലുള്ള വനമേഖലയിലാണ് ആനയുണ്ടായിരുന്നത് ഇന്ന് രാവിലെ ആനയുടെ സിഗ്നൽ നഷ്ടമായതോടെ വനംവകുപ്പ് നടത്തിയ തിരച്ചിലാണ് ആന കമ്പത്ത് ജനവാസ മേഖലയിലെത്തിയെന്ന് വ്യക്തമായത് ഇപ്പോൾ അരിക്കൊമ്പനുള്ളത് ചിന്നക്കനാൽ ദിശയിലാണ് കമ്പത്ത് നിന്ന് ബോണ്ടിമേട്ടിലേക്ക് പോയാൽ ആനയ്ക്ക് ചിന്നക്കനാലിലേക്ക് പോകാനാകും ഇന്നലെ കുമളിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ായിരുന്നു ആനയുണ്ടായിരുന്നത് ഇരു സംസ്ഥാനങ്ങളിലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയുടെ സഞ്ചാരപഥം നിരീക്ഷിക്കുന്നുണ്ട് രണ്ട് സംഘങ്ങളും സഹായത്തോടെയാണ് ആനയെ നിരീക്ഷിക്കുന്നത് ജി പി എസ് കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ തേക്കടിയിലും നിരീക്ഷിക്കുന്നുണ്ട് അതേസമയം ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആന എടുത്തെറിഞ്ഞതിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് റോഡിന് സമാന്തരമായി തെങ്ങിൻതോപ്പുകളിലൂടെയാണ് ആനയുടെ ഇപ്പോഴത്തെ നീക്കം ആനയെ തിരികെ കാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ ഫലം കാണുന്നില്ലെന്നാണ് സൂചനകൾ ഇന്നലെ വരെ ചിന്നക്കനാൽ മേഖലയിലേക്ക് അരിക്കൊമ്പൻ സഞ്ചരിക്കുന്നതായാണ് വ്യക്തമായിരുന്നത് ഏറെയുള്ള ഭാഗമാണ് കമ്പം തമിഴ്നാട് കേരള വനം വകുപ്പ് അതിർത്തികൾ ആനയെ നിരീക്ഷിക്കുന്നുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തമിഴ്നാട് വനമേഖലയിൽ അരിക്കൊമ്മൻ കടന്നിരുന്നു ചിന്നക്കനാലിൽ നിന്ന് പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് കൊണ്ടുപോയ വഴിയിലൂടെ തന്നെയാണ് ആനയുടെ മടങ്ങിവരവെന്നാണ് സൂചന കുമളിയിൽ നിന്ന് കൊക്കരക്കണ്ടം കരടിക്കവര വഴിയാണ് ആനയെ മേതക്കാനത്തിന് സമീപം എത്തിച്ചത് ഇതേ വഴിയിലൂടെ തന്നെ ഇന്നലെ കുമളി കൊക്കരക്കണ്ടം ഭാഗത്ത് തിരിച്ചെത്തിയതായാണ് വിവരം പശ്ചിമഘട്ടത്തിലൂടെയും തിരിച്ചു ചിന്നക്കനാലിലെത്താൻ നൂറ് എങ്കിലും സഞ്ചരിക്കണം എൺപത്തിമൂന്ന് ആണ് ചിന്നക്കനാലിൽ നിന്നും കുമളിയിലേക്കുള്ള ദൂരം അരിക്കൊമ്പൻ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ള പ്രദേശത്ത് നിന്ന് പശ്ചിമഘട്ടത്തിലൂടെ യാത്ര ചെയ്താൽ ചിന്നക്കനാലിലെത്താൻ നൂറ് എങ്കിലും സഞ്ചരിക്കണം ആനയുടെ ഇപ്പോഴത്തെ സഞ്ചാരപാതയിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ കമ്പൻമേട്ടും രാമക്കൽമേട്ടും പിന്നിട്ട് മതിക്കെട്ടാൻ ചോലയിലെത്താം ഇവിടെ നിന്ന് ചിന്നക്കനാലിലും എത്താമെന്നാണ് വിവരം അതേസമയം ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നാണ് വനംവകുപ്പിന്റെ നിലപാട് തമിഴ്നാട്ടിലെ മൂന്ന് ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും കേരള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അരിക്കൊമ്പനെ നിരീക്ഷിച്ചു വരികയാണ് ചിന്നക്കനാൽ ദിശയിലേക്കുള്ള യാത്ര തുടർന്നാൽ അരിക്കൊമ്പനെ തടയുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു